എല്ലാവർക്കും ഓണാശംസകൾ. പണിയുള്ള രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിൽ ഡയറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കാരണം ഭയങ്കര അടിപൊളി ഫുഡാണ്, എല്ലാവരും കഴിക്കുന്ന കാണും ഭയങ്കര കൊതിയാവും, പക്ഷേ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഡയറ്റ് ചെയ്യാൻ സഹിച്ചു എന്നുള്ളതാണ്. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ല, സൈക്കിൾ ബാലൻസ് ഇല്ല, പക്ഷേ അങ്ങ് ചവിട്ടി അങ്ങ് തുടങ്ങി. പിന്നെ ഒരു ഒരു നമ്മളൊരു മിഡ് വേ എത്തിയപ്പോഴേക്കും ഇനി കഴിഞ്ഞാൽ മീൻ ഇഞ്ചേർഡായി. അപ്പോൾ ഇഞ്ചറി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സൈക്ലിങ്ങിൻ്റെ ആക്ച്വലി 60-70% ഷൂട്ടും നമ്മൾ എടുക്കുന്നതെന്ന് ശേഷം. അല്ലാത്ത ടൈം ഇപ്പോൾ രജിഷയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ലൈക്ക് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്ഫ്ലിക്സ്. ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഷോർട്ട് രജിഷ ചെയ്യണ്ട, അല്ലെങ്കിൽ ജേഷിക്ക് വയ്യല്ലോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അയ്യോ അത് ചെയ്യണം. അതായത് ഒരു സാധനം നന്നാക്കണം അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത്ര നന്നാവുമെന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്ന് ട്രൈ ചെയ്യെങ്കിലും ചെയ്തു നോക്കാം. സമയത്തിന് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് സമയത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഫുഡ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഞാൻ കിട്ടാൻ വേണ്ടി ഞാൻ എത്ര എന്ത് ചെയ്യണമെങ്കിലും ചെയ്യും, അതാണ് കൊല്ലണെ കൊല്ലും. കുക്കിംഗ് ഇഷ്ടമല്ല, അറിയത്തുമില്ല. പൊതുവെ എനിക്ക് കുക്കിങ്ങിനോട് ഒട്ടും താല്പര്യമില്ല, ഇഷ്ടമല്ല. പക്ഷേ രജിഷ വിജയൻ, അഗൈൻ വെൽക്കം ബാക്ക് ടു ഇന്ത്യ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കും. കുറെ അവാർഡൊക്കെ വാങ്ങിച്ചു. ഓക്കെ, ഇപ്പൊ ഫൈനൽസ് എന്ന സിനിമയിലെത്തിക്കുവാണ്. ഇപ്പോ ഭയങ്കര ഫുഡി ആയിട്ടുള്ള രജിഷ ജൂണിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ മാറ്റി വെച്ച് ഡയറ്റ് ചെയ്ത് മെലിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈനൽസിന് വേണ്ടിയിട്ട് കുറേ വർക്കൗട്ടൊക്കെ ചെയ്തു എന്ന് കേട്ടു. എന്താണ്? അതായത് നമ്മൾ ക്യാരക്ടർ ഒരു സാധനം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിമാൻഡ് ചെയ്യുന്ന ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാന്ന് നിർബന്ധമാണ്. അപ്പം ജൂണിൽ പക്ഷേ ഉണ്ടായിരുന്നൊരു ഫിഗറോ അല്ലെങ്കിൽ ചേഞ്ചോ അല്ല ഫൈനൽസ്, കാരണം സ്പോർട്സ് ആണല്ലോ. അതിൽ നമ്മളൊരു 10 വർഷത്തെ ഒരാളുടെ ജേർണി കാണിക്കുമ്പോൾ സ്പോർട്സ് ആകുമ്പം വേറെ ഡയറ്റ് ആയിരുന്നു. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡയറ്റ് ചെയ്യാൻ ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഒന്നാമത് പണിയുള്ള രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിൽ ഡയറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കാരണം ഭയങ്കര അടിപൊളി ഫുഡാണ് അദ്ദേഹം. പല ടൈപ്പ് ഡിഷസ്, 5 തരം ഫുഡ് വിളമ്പി തരും. അപ്പം നമുക്കിങ്ങനെ എല്ലാവരും കഴിക്കുന്ന കാണും ഭയങ്കര കൊതിയാവും, പക്ഷേ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഡയറ്റ് ചെയ്യാൻ സഹിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഫിറ്റ്നസ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സൈക്കിൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ല, സൈക്കിൾ ബാലൻസ് ഇല്ല. അപ്പം സൈക്ലിസ്റ്റ് അതെ, 1.5 മാസം കൊണ്ട് നമ്മൾ ബാലൻസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പല പല സൈക്കിളിൽ നിന്ന് അവസാനം ഈ സൈക്കിളിലെത്തി. കാർബൺ സൈക്കിളാണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് സൈക്കിൾ, ഭയങ്കര വേറെ അതിൻ്റെ മെക്കാനിസം ഒക്കെ. പിന്നെ ഷൂട്ട് ചെയ്യുന്ന ടെറൈൻ വേറെയാണ്. നമ്മൾ അതായത് റോഡിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ്, തൊട്ടിപ്പുറത്ത് കൊക്കെയാണ്. അപ്പം പക്ഷേ അങ്ങ് ചവിട്ടി അങ്ങ് തുടങ്ങി. പിന്നെ ഒരു ഒരു നമ്മളൊരു മിഡ് വേ എത്തിയപ്പോഴേക്കും ഇനി കഴിഞ്ഞാൽ മീൻ ഇഞ്ചേർഡായി. അപ്പോൾ ഇഞ്ചറി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സൈക്ലിങ്ങിൻ്റെ ആക്ച്വലി 60-70% ഷൂട്ടും നമ്മൾ എടുക്കുന്നതെന്ന ശേഷമാണ്. അപ്പോൾ പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും തോട്ടും പിന്നെ ആൾക്കാരുടെ സപ്പോർട്ടും പിന്നെ മൊത്തത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ തടിയൊക്കെ ട്രിം ചെയ്തു, മുടിയൊക്കെ വെട്ടി, അപ്പോൾ പുതിയൊരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യണുണ്ടോ? ഇല്ല, മുടി മുറിച്ച വേറെ ആള് മാറിയിട്ടോ? ഇല്ലല്ലോ, നമ്മൾ ക്യാരക്ടറിന് വേണ്ടി ലുക്ക് മാറ്റുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒരുപാട് കാലത്തൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നു ഡയറക്ടറുമായിട്ട് അല്ലേ? അയാൾ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു, രജിഷയാണ് നായിക എന്ന് പറഞ്ഞപ്പോ എന്തോ? അരുണേട്ടനെ എനിക്ക് 1.5 വർഷം മുമ്പേ പരിചയമുണ്ട്. അപ്പോൾ 1.5 വർഷം മുമ്പാണ് അരുണേട്ടൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അരുണേട്ടൻ വർഷങ്ങളായിട്ടുള്ള നാടക പ്രവർത്തകരാണ്. ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊച്ചിയിൽ 3 ഷോസ് കളിച്ചു, അത് സൂര്യ തിയേറ്റർ ഫെസ്റ്റിവലൊക്കെ വന്നായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് സ്റ്റേജ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അരുണേട്ടൻ ഹാൻഡ് ഓഫ് ഗോഡിൻ്റെ റിഹേഴ്സലിൻ്റെ സമയത്ത് ഒരു ദിവസം നമ്മളിങ്ങനെ തൃശ്ശൂർ തിയേറ്റർ ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഇങ്ങനെ ബോറടിച്ച് ഉറക്കം തൂങ്ങി കാറിൽ വരുമ്പോഴാണ് എൻ്റെ അടുത്ത് എന്നാൽ ഞാൻ ഒരു കഥ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ ഏട്ടാ പറ അപ്പം ഞാനിങ്ങനെ വലിയ ഹോപ്പൊന്നുമില്ല, ഞാൻ ഉറക്കം വന്ന് ഈ കഥ പറയുമല്ലോ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ അരുണേട്ടൻ പറഞ്ഞ് തുടങ്ങി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അങ്ങനെ അതായത് 12 വർഷം മുമ്പ് അദ്ദേഹം കൺസീവ് ചെയ്ത ഒരു റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഒരു ഐഡിയ ആണ്. അപ്പം ഭയങ്കര ക്ലാരിറ്റിയിൽ ഭയങ്കര രസകരമായിട്ടാണ് ആ കഥ പോകുന്നത്. ദോ സ്പോർട്സ് ആണെങ്കിലും ഭയങ്കരമായിട്ടൊരു ഫാമിലി ഡ്രിവൺ സിനിമയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അറിഞ്ഞിട്ട് എന്തായാലും സിനിമയാക്കണമല്ലോ, എന്താണ് നിങ്ങൾ സിനിമയാക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ട്, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി.
പിന്നെ ജൂണിന്റെ റിലീസിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരാഴ്ച പത്ത് ദിവസം കണ്ടു മുമ്പാണ് പിന്നെ എന്നെ വിളിച്ചിട്ട് പറയണത് രജിഷ പ്രൊജക്ട് ഓൺ ആയിട്ടോ. അപ്പൊ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ഇൻ ദ സെൻസ് അരുണേട്ടനൊരു സിനിമാക്കാരനാവണമെന്ന് ജെനുവിൻലി ആഗ്രഹിച്ച ഒരാളാണ്. അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ്. അപ്പൊ അരുണേട്ടൻ പറഞ്ഞു മണിമ്പിള രാജുങ്കളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സുരാജേട്ടന്റെ ഡേറ്റ് കിട്ടി. അപ്പൊ എന്റെ ഫസ്റ്റ് ചോദ്യം ആലിസ് ആരാന്നായിരുന്നു. അപ്പൊ അരുണേട്ടൻ പറഞ്ഞു നീയാണ്. പിന്നെ നമ്മൾ പിന്നീട് ഒരു എന്താ പറയാ സ്ക്രിപ്റ്റ് സെഷനോ അങ്ങനെ ഒരു കഥ അങ്ങനെയൊന്നും ഇരുന്നിട്ടില്ല. പിന്നെ ഷൂട്ടിന് തൊട്ട് മുമ്പാണ് സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്നതന്നെ. ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിഷയ്ക്ക് കുറച്ചുകൂടെ വാശി കൂടുതലാണ് ആ കാര്യം ചെയ്യാൻ. അത് നല്ല കാര്യമാണെങ്കിൽ, അതായത് ഒരു മോശം കാര്യം എന്റെ അടുത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, അതായത് സി രണ്ട് ടൈപ്പ് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഒരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള വിവേകം എനിക്കായിട്ടുണ്ട്. പക്ഷേ നല്ല വാശി എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ഈ ഷോട്ട് രജിഷ ചെയ്യണ്ട, അല്ലെങ്കിൽ രജിഷയ്ക്ക് വയ്യല്ലോ ചെയ്യണം എന്ന് പറയുമ്പോൾ അയ്യോ അത് ചെയ്യണം. അതായത് ഒരു സാധനം നന്നാക്കണം അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന അത്ര നന്നാവൂന്നോലും എനിക്കറിയില്ല. പക്ഷെ എന്റെ എനിക്കൊന്ന് ട്രൈ എങ്കിലും ചെയ്ത് നോക്കണം. വിഷന്ന് തുടങ്ങിയിട്ട് ഭക്ഷണം കിട്ടാണ്ടാവാത്ത ഒരു അവസ്ഥ എങ്ങനെയാണ്? ഭയങ്കര പാടാണ് എനിക്ക്. ഞാൻ സമയത്തിന് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ഞാൻ അപ്പം എനിക്ക് സമയത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് അസിഡിറ്റിയും അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഫുഡ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഞാൻ കിട്ടാൻ വേണ്ടി ഞാൻ എത്ര എന്ത് ചെയ്യണമെങ്കിലും ചെയ്യും. അതാണ് കൊല്ലണ കൊല്ലും. കുക്ക് ചെയ്യും, കഴിക്കും. കുക്കിംഗ് ഇഷ്ടമല്ല, അറിയത്തുമില്ല, ട്രൈ ചെയ്തിട്ടില്ല. കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ പൊതുവെ എനിക്ക് കുക്കിങ്ങിനോട് ഒട്ടും താല്പര്യമില്ല, ഇഷ്ടമല്ല. പക്ഷെ കുക്കിംഗ് ഷോ കാണാനും ഭക്ഷണം കഴിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു, അതെ അതെ അതെ, വിധു ചേച്ചിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. വിധു ചേച്ചിക്കാണ് 2016 മാൻഹോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ചേച്ചിയുടെ രണ്ടാമത്തെ സിനിമയാണ്. പക്ഷെ അത് മാൻഹോൾ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആൻഡ്രു ചേട്ടനും ബീണികൃഷ്ണൻ സാറുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ, നിമിഷ, അർജുന ശോകൻ അങ്ങനെ കുറേ പേരുള്ള കുറേ പുതിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഒരുമിച്ച് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. സ്റ്റാൻഡപ്പ് കോമഡിയുടെ ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞു പോകുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സിൻ്റെ ഒരു സ്റ്റോറി. അത് ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്നും ഞാൻ പേഴ്സണലി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ് ദിയ എന്ന് പറയുന്ന ക്യാരക്ടർ. ഫോട്ടോസ് ഭയങ്കര ഇഷ്ടമാണോ സ്വന്തം ഫോട്ടോ എടുക്കാൻ? ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വെറൈറ്റി ഓഫ് രജിഷ വിജയൻ. ഞാൻ എന്റെ ഫോട്ടോ, എനിക്ക് സെൽഫി അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഫോട്ടോഗ്രാഫ്സ് കാണാനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പക്ഷെ ഞാൻ അങ്ങനെ എല്ലായിടത്തും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കംഫർട്ടബിളായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂടെ ആ ഒരു എന്താ പറയുക, ഒരു തീമിനനുസരിച്ചൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ബാക്കി അല്ലാത്ത ടൈം ഇപ്പോൾ രജിഷയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ലൈക്ക് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് സിനിമ, അതായത് സിനിമ കാണുക, സീരീസ് കാണുക, വേറൊരാളുടെ ആർട്ട് ക്രിയേഷൻസ് കാണുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് തന്നെയാണ്. ദിവാസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം വേറെ സിനിമകളും സീരീസും അതും ഇതൊക്കെ കാണുക. പിന്നെ കുറച്ച് വായിക്കും, കുറച്ച് എഴുതും, പാട്ട് കേൾക്കും, യാത്ര ചെയ്യും. എന്താ അത്? സീക്രട്ടാ. പ്രോസസ്സും ചെറിയ ചെറിയ ആർട്ടിക്കിൾസും അങ്ങനത്തെ കാര്യങ്ങളും. ഇച്ചിരി കവിത എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എഴുതുന്നുണ്ട്. ഇപ്പൊ രജിഷ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളാണ്. ക്യാമറയുടെ ഫ്രണ്ടിൽ ഇപ്പൊ ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് ഇരിക്കണ പോലെ ഒന്നും അല്ല. സ്റ്റിഫ് ആയിട്ട് അല്ലായിരുന്നു, നിങ്ങൾ റോൾ ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാണ്, അത് വേറെ കാര്യം. എല്ലായിടത്തും നമ്മൾ നമ്മളുടെ, അത് നമ്മൾ എവിടെയാണോ കംഫർട്ടബിൾ അവിടെ നമ്മൾ നമ്മളുടെ വേറൊരു കംപ്ലീറ്റ്ലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേഞ്ച് കാണിക്കായിരിക്കും. പക്ഷെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് കുട്ടികളി പറ്റില്ലല്ലോ, സീരിയസ് ആയിട്ട് പറയുക എന്നുള്ളതാണ്. എന്റെ പേരൻസിന്, എന്റെ ഫാമിലിന്റെ അടുത്ത് തന്നെയാണ്. കാരണം അവരാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും, അതായത് വീട്ടിൽ പോയി എന്തും പറയാം, എന്തും അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സ്പേസ് അവർ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പേരൻസ് ആണ്. അപ്പൊ പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഫാമിലി വീട്ടിൽ തന്നെയാണ് ഏറ്റവും എന്റെ എല്ലാ റേഞ്ച് ഓഫ് ഇമോഷൻസും എനിക്ക് കാണിക്കാൻ പറ്റുന്നത്. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്തും ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല ബോണ്ടുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ഒരുപാട് പേരുണ്ട്. ഇതിപ്പോൾ ഈ സിനിമയിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സിനിമയിൽ വരുന്നതിന് മുമ്പേ എനിക്ക് അരുണേട്ടനെ അറിയാം. പിന്നെ ഇപ്പോൾ സ്റ്റെഫിയായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്, കോസ്റ്റ്യൂം ഡിസൈനർ. പിന്നെ ജൂണിൻ്റെ ടീമുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്, ആക്ടേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ്. ഇപ്പോൾ ആദ്യത്തെ സിനിമയിലുള്ള റഹ്മാൻ ആൻഡ് ഓൾ അവരായിട്ട് ക്ലോസ് ആണ്. ഇപ്പോൾ സ്റ്റാൻഡപ്പ്, അതായത് എല്ലാ സിനിമയും നമുക്ക് ഫ്രണ്ട്സ് ഇപ്പം ഉണ്ടാക്കി തന്നു തന്നു നമ്മൾ മുന്നോട്ട് പോകുമല്ലോ. അങ്ങനെ വഴിയെ കിട്ടുന്നവരാണല്ലോ ഈ ഫ്രണ്ട്സ്. ഈ സിനിമ കാണാൻ തിയേറ്ററിലോട്ട് പോകുന്ന പ്രേക്ഷകരോട്?
എല്ലാവരോടും പറയേണ്ട എല്ലാ സിനിമയും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് നല്ലൊരു സിനിമ ഉണ്ടാക്കണം എന്നുള്ളൊരു ഉള്ളിലുള്ള ഒരു വികാരം കൊണ്ട് മാത്രമാണ് എല്ലാവരും സിനിമ എടുക്കുന്നത്. ഇത്തവണ മലയാളത്തിൽ നിന്ന് 4 സിനിമയാണ് ഓണം വെക്കേഷന് വരുന്നത്. 10 ദിവസമുണ്ട്, എല്ലാ സിനിമയും നിങ്ങൾ പോയി കാണുക. നമ്മളെ സിനിമ എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചാൽ, ഒരു പേരൻറ് ചൈൽഡ് റിലേഷൻഷിപ്പിന് ഭയങ്കരമായിട്ട്, സ്പോർട്സ് കൂടാതെ അതിനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തൊരു സിനിമയാണ്. 12 വർഷം മുമ്പ് നടന്ന ഒരു ശരിക്കുള്ളൊരു ഇൻസിഡൻറ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയൊരു സിനിമയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ പറയുന്നത്. അപ്പം സിനിമ തിയേറ്ററിൽ വിജയിക്കുന്നതിൻ്റെ സന്തോഷം വേറെ ഒന്ന് തന്നെയാണ്. അപ്പം കാണുക, സപ്പോർട്ട് ചെയ്യുക, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അഭിപ്രായം പറയുക, പിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ.